അതെ, മണിക്കൂറില്ല, നിമിഷങ്ങൾ. വളരെ വളരെ ആവേശകരമാണ്. രാവിലെ തന്നെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെ ഒരു ആവേശം ഒട്ടും കുറയാത്ത തരത്തിൽ ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഇതിനകത്തുണ്ട്. അപ്പോൾ അവരെയെല്ലാം ഒന്ന് കണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് വീക്ഷിക്കണം. ഏറ്റവും ആവേശകരമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാവേലിക്കരയിൽ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ തുടക്കം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇന്നത്തെ ഒരു പരിപാടികളൊക്കെ എങ്ങനെയാണ്? ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ട്, പുറത്തുണ്ട്. പ്രധാനപ്പെട്ട കൗണ്ടിങ്ങിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പൊക്കെയാണ്. ആ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്, പ്ലാനിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. വിപുലമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇതിന് ശേഷം ഒന്ന് ആലോചിച്ച് തുടർ കാര്യങ്ങളുണ്ടാകും. 600,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പൊതു വിലയിരുത്തൽ. കാര്യം മാവേലിക്കരയ്ക്ക് ഒരു മാറ്റം വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് മാവേലിക്കരയുടെ ജനങ്ങൾ ആവേശപൂർവ്വമായി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാനത് ഒരു മീഡിയയുടെ മുമ്പിൽ പറയുമ്പോൾ എനിക്ക് കൂടി ബോധ്യപ്പെട്ട കാര്യമാണ്, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കാണാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഒരു സ്ഥാനാർത്ഥിക്കേ കാണാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ ഒരു ആവേശകരമായ അനുഭവം, ഒരു മാറ്റം വേണം, ഒരു ചെറുപ്പത്തെ യുവത്വത്തെ ഒക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാട് മാവേലിക്കരയുടെ വിവിധ പ്രദേശങ്ങളിൽ കണ്ടതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. 600,000 വോട്ടുകൾ കിട്ടണം. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കൃത്യമായി ലീഡ് ഉണ്ടാവും. ഒരു പക്ഷേ ചങ്ങനാശ്ശേരിയിൽ അല്പം പിറകിൽ പോകുമെന്നൊഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇടതുപക്ഷത്തിന് നല്ല ലീഡുണ്ടാവും.